സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകി ബംഗാൾ നടി ശ്രീലേഖ മിത്ര. നേരത്തെ നിയമപരമായ നടപടിക്ക് താല്പര്യമില്ലെന്ന് ശ്രീലേഖ പറഞ്ഞിരുന്നെങ്കിലും രഞ്ജിത്ത് ആരോപണം നിഷേധിക്കുകയും നിയമ നടപടി കൈക്കൊള്ളുമെന്ന് പറയുകയും ചെയ്തതിന് പിന്നാലെയാണ് ശ്രീലേഖ മിത്ര പരാതി നൽകിയത്. കൊച്ചി പോലീസ് കമ്മീഷണർക്കാണ് ശ്രീലേഖ പരാതി നൽകിയത്. ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ശരീരത്തിൽ സ്പർശിച്ചു. കൊച്ചി കടവന്തറ ഫ്ളാറ്റിലാണ് അതിക്രമം ഉണ്ടായതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കേസെടുക്കാൻ പരാതി വേണമെന്ന് സർക്കാർ നിലപാട് എന്നറിഞ്ഞതിനാലാണ് പരാതി നൽകുന്നതെന്നും വ്യക്തമാക്കി. മെയിലിലൂടെയാണ് പരാതി സമർപ്പിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354, 354 ബി എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യമാണ് രഞ്ജിത്തിൽ നിന്നും ഉണ്ടായതെന്ന് തുടർ നടപടി സ്വീകരിക്കാനായില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട്. സുപ്രീം കോടതി വിധി പ്രകാരം ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമായതിനാൽ രേഖാമൂലം പരാതി വേണ്ട എന്ന് താൻ മനസ്സിലാക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും ശ്രീലേഖ മിത്ര പരാതിയിൽ പറയുന്നുണ്ട്. പാലേരി മാണിക്കം ഒരു പാതിരാ കൊലപാതകന്റെ കഥ എന്ന മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് ശ്രീലേഖ മിത്രയ്ക്ക് രഞ്ജിത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായതെന്നും പറയുന്നുണ്ട്. ദുരിത ഉദ്ദേശത്തോടുകൂടി തന്നെ രഞ്ജിത്ത് ശരീരത്തിൽ സ്പർശിക്കുമായിരുന്നുവെന്നും ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചാണ് കഴിഞ്ഞതെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞിരുന്നു. പിന്നീട് താൻ അവിടെ നിന്ന് ഇറങ്ങിയെന്നും നാട്ടിലേക്കുള്ള യാത്രാ ടിക്കറ്റ് പോലും ഒഡീഷനെത്തിയ തനിക്ക് നിർബാധയിൽ നിന്നും ലഭിച്ചില്ല എന്നും നടി പറയുന്നുണ്ട്. പാലേരി മാണിക്കം സിനിമയിലും മറ്റ് മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്നായിരുന്നു ശ്രീലേഖ മിത്ര പറഞ്ഞിരുന്നത്. ദുരനുഭവം ഡോക്യുമെന്ററി സംവിധായകയായ ജോഷി ജോസഫിനെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് തനിക്കുള്ള മടക്കി യാത്രയ്ക്കുള്ള വേണ്ട സൗകര്യങ്ങൾ ചെയ്തതെന്നും ശ്രീലേഖ വ്യക്തമാക്കി. ഇക്കാര്യം പിന്നീട് ജോഷി ജോസഫും സ്ഥിരീകരിച്ചിരുന്നു. അതേസമയം ശ്രീലേഖ മിത്രയുടെ ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചിരുന്നു. ശ്രീലേഖ മിത്ര ഒഡീഷന് വിളിച്ചിരുന്നുവെന്ന് കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതിനാൽ പറഞ്ഞയച്ചുവെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. ശ്രീലേഖ മിത്രയുടെ ആരോപണത്തെ തുടർന്നാണ് രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒഴിയേണ്ടി വന്നത്. പിന്നാലെ നിയമക്കുരുക്കിൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയുമാണ്. അതേസമയം മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ തികച്ചും ഞെട്ടിക്കുന്നത് തന്നെയാണ്. പൃഥ്വിരാജ് തന്റെ നിലപാട് വ്യക്തമാക്കി. അമ്മ സംഘടനയ്ക്ക് പല കാര്യങ്ങളിലും തെറ്റുപറ്റിയെന്നും കുറ്റാരോപിതരായവർ മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. സിനിമയിൽ നിലനിൽക്കുന്ന പവർ ഗ്രൂപ്പിന്റെ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മലയാള സിനിമയിൽ പലർക്കെതിരെയുമുള്ള വിവാദങ്ങൾ കത്തുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങൾ പുറത്തുവരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ ഒന്നടങ്കം.